കഴിഞ്ഞ 20 വർഷക്കാലം ഇടുക്കി നിയോജകമണ്ഡലത്തെ പ്രതിനിധീകരിച്ച റോഷി അഗസ്റ്റിൻ വാഗ്ദാനങ്ങൾ മാത്രം നൽകി കടന്നുപോവുകയാണെന്ന നാട്ടുകാർ. ഇടുക്കി ടൗൺഷിപ്പ്, വാഴത്തോപ്പ് മിനി സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആസ്ഥാനത്ത് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെ വലിയ വാഗ്ദാനങ്ങൾ റോഷി അഗസ്റ്റിൻ പലതവണ നൽകിയെങ്കിലും ഇവയിൽ ഒന്നുപോലും പാലിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2001 മുതൽ 2021 വരെ ഇടുക്കി നിയോജകമണ്ഡലത്തിന്റെ MLA ആയും ഇപ്പോൾ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായും അധികാരത്തിൽ തുടരുന്ന റോഷി അഗസ്റ്റിൻ 2 പതിറ്റാണ്ട് ഇടുക്കിയെ പ്രതിനിധീകരിച്ചെങ്കിലും പല ഘട്ടങ്ങളിലായി ജനങ്ങൾക്ക് നൽകിയ പ്രധാന വാഗ്ദാനങ്ങൾ പലതും പാലിച്ചില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 2003 മുതൽ ഇടുക്കി ഉടുമ്പന്നൂർ റോഡ് വികസനവും 2014 വാഴത്തോപ്പ് മിനി സിവിൽ സ്റ്റേഷനും ഇടുക്കി ടൗൺഷിപ്പും സൈക്കിൾ ബാലാഡ്രോമും പ്രഖ്യാപിച്ച MLA റോഷി അഗസ്റ്റിൻ പിന്നീട് ഇതേക്കുറിച്ച് ശബ്ദിച്ചില്ല. 2014 ഇടുക്കി താലൂക്കിന്റെ ഉദ്ഘാടന വേളയിലാണ് ആ വർഷം തന്നെ ഇടുക്കിയിൽ മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുമെന്ന് റോഷി അഗസ്റ്റിൻ പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ ബജറ്റിൽ മനോഹരമായ മിനി സിവിൽ സ്റ്റേഷൻ ഇടുക്കിയെ നിർമ്മിക്കാൻ ആവശ്യമായ പണം നീക്കിവെച്ചിട്ടുണ്ട് എന്നുള്ള വിവരവുകൂടി ഇന്ന് ഞാൻ സന്ദർഭത്തിൽ അറിയിക്കുന്നു. ഈ വർഷാവസാനം തന്നെ നമുക്ക് മനോഹരമായ സിവിൽ സ്റ്റേഷൻ നിർമ്മാണം ഇവിടെ നടക്കും. ആ നിലയിൽ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള മറ്റ് ഓഫീസുകള്, സപ്ലൈ ഓഫീസ് ഉൾപ്പെടെയുള്ള ഇതിലെ സ്ഥാപനങ്ങള് ഈ വഞ്ചിക്കവലയിലേക്ക്, വാഴത്തോപ്പിലേക്ക്, ചെറുതോണിയിലേക്ക് വരുമ്പോൾ ഈ ചെറുതോണിയും വാഴത്തോപ്പും ഉൾപ്പെടുന്ന ഈ പ്രദേശം ഒരു ടൗൺഷിപ്പായി രൂപപ്പെടും. ധാരാളം ആൾക്കാർക്ക് വരാനുള്ള സൗകര്യം ഉണ്ടാകും. റോഡുകൾ നല്ല നിലയിൽ മെയിൻറ്റൈൻ സ്ഥലത്തും ബൈപ്പാസ് റോഡുകൾ നമ്മൾ നിർമ്മിക്കും. ആ നിലയിലെ കാര്യങ്ങൾക്കെല്ലാം സ്വീകാര്യമായ നിലപാട് സ്വീകരിച്ച പൊതുജനങ്ങളെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും പ്രത്യേകിച്ച് ഉദ്ഘാടകരെയും മെർച്ചന്റ് അസോസിയേഷനെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും അവരുടെ ആദരവ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മിനി സിവിൽ സ്റ്റേഷന്റെ ചുവട് പിടിച്ച നിരവധി റോഡുകൾ, ബൈപ്പാസുകൾ എന്നിവ വരികയും ചെറുതോണി ടൗൺഷിപ്പായി മാറുകയും ചെയ്യുമെന്നായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രഖ്യാപനം. എന്നാൽ ഇത് ഫലം കണ്ടില്ല. അദ്ദേഹം പോയി UDF കാലത്ത് അനുവദിച്ച ആ പദ്ധതികൾ ഇടതുപക്ഷത്തേക്ക് ചെന്നതിന് ശേഷം ഇപ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും അദ്ദേഹം നടത്തിയിട്ടില്ല. കാരണം ഈ ജില്ലാ പഞ്ചായത്തിന്റെ അടുത്ത സ്ഥലത്ത് സിവിൽ സ്റ്റേഷനും ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ താഴെ നിന്ന് ബൈപ്പാസ് റോഡും ഇടുക്കി പാലം മുകളിലേക്കുമുള്ള ഈ പദ്ധതികളായിരുന്നു അന്നത്തെ കാലത്ത് റോഡ് ചെയ്യാൻ പ്രഖ്യാപിച്ചിരുന്നത്. ആ പദ്ധതികളൊക്കെ അനിശ്ചിതാവസ്ഥയിലാക്കിക്കൊണ്ട് ഇന്ന് ഭരണ സംവിധാനത്തിൽ മന്ത്രിയായിട്ടിരിക്കെ ഈ സംവിധാനങ്ങളൊന്നും ഉപയോഗിക്കാൻ അദ്ദേഹം നടപ്പാക്കാതെ ഇപ്പോഴും പാലാ പോലെ പാലായിലേക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം നടക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിനെതിരെ ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഉണ്ടാകും. നാളുകളിൽ എല്ലാവിധ പ്രതിഷേധ സമരങ്ങൾക്കും കേരള യൂത്ത് ഫ്രണ്ട് ശക്തമായ നേതൃത്വം നൽകും. ഇത്തരത്തിൽ നിരവധി വാഗ്ദാനങ്ങളാണ് പല പൊതുവേദികളിലും റോഷി അഗസ്റ്റിൻ ജനങ്ങൾക്ക് നൽകിയത്. ഇടുക്കി ജില്ലാസ്ഥാനത്ത് KSRTC ഡിപ്പോ ആരംഭിക്കുമെന്നും ചെറുതോണിയിൽ ബട്ടർഫ്ലൈ പാലം നിർമ്മിക്കുമെന്നും മുൻപ് പ്രഖ്യാപിച്ച റോഷി അഗസ്റ്റിൻ പിന്നീട് ഇതേക്കുറിച്ച് ശബ്ദിച്ചിട്ടില്ല. വർഷങ്ങൾ പിന്നിട്ടിട്ടും താലൂക്ക് ഓഫീസിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഏർപ്പെടുത്തിയിട്ടില്ല. ഇടുക്കി ഉടുമ്പന്നൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടാകാത്തതിനാൽ റോഡ് നിർമ്മാണം നീളുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രഖ്യാപനങ്ങളിൽ നിന്ന് മാറി പ്രവൃത്തിയിലേക്ക് തിരിയണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.